സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ എതിർപ്പ് പരസ്യമാക്കി കെ മുരളീധരൻ. മഹാത്മാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും അവഹേളിച്ചയാളാണ് സന്ദീപ് വാര്യർ. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് മറ്റൊന്നും പറയുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. മുതിർന്ന നേതാക്കൾക്കും സന്ദീപിനെ കോൺഗ്രസിൽ എത്തിച്ചതിൽ അതൃപ്തിയാണ്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിലെ എതിർപ്പ് ഇന്നലെ പറയാതെ പറഞ്ഞ കെ മുരളീധരൻ ഇന്നത് പരസ്യമാക്കി. ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് രണ്ട് ഒബ്ജക്ഷനെ മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു. രണ്ട്, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. വിമർശനം രണ്ട് രീതിയിലുണ്ട്. പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ഉണ്ട്, പേഴ്സണൽ ക്രിറ്റിസിസം ഉണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. കെ മുരളീധരന്റെ ഇതേ നിലപാടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഉള്ളത്. മുതിർന്ന നേതാക്കളോട് പോലും ആലോചിക്കാതെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ എത്തിച്ചത് എന്നതും മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം. ഞാൻ ടി വി കണ്ടിട്ട് അറിയാം, അപ്പൊ അത്രയല്ലേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ. എനിക്ക് ഞാൻ സന്ദീപ് വാര്യരെ പേഴ്സണലായിട്ട് കണ്ടിട്ട് പോലുമില്ല. അത് പതിയെ വന്നില്ലെങ്കിലും ഉറപ്പായിട്ട് പാലക്കാട് ഞങ്ങൾ ജയിക്കും. വന്നില്ലായിരുന്നെങ്കിലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയായിരുന്നു. വി ഡി സതീശനെ ഉന്നം വെച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലും കൂടുതൽ വ്യക്തത മുരളീധരൻ വരുത്തി. നേരത്തെ ഇടാൻ തീരുമാനിച്ചാണ്, ഇത് രണ്ടും കൂടെ ഒന്നായി പോയി. അല്ല, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ അച്ചടക്കമുള്ളൊരു പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മറ്റ് മുതിർന്ന നേതാക്കളും എതിർപ്പ് പരസ്യമാക്കാനാണ് സാധ്യത. കൈർലി ന്യൂസ്, തിരുവനന്തപുരം.